പ്രിയപ്പെട്ടവർക്കും സുബർ സാറാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമി NDA എല്ലാവരും ഇപ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്ന പേരാണ്. പ്രത്യേകിച്ച് പ്ലസ് ടു പഠിക്കുന്നവർ, പിന്നെ അതുകൂടാതെ പ്ലസ് വൺ പഠിക്കുന്നവർ, 10-9 കുട്ടികൾ, പ്രത്യേകിച്ച് അവരുടെ പേരൻസ് ആണ് ഇതിനെക്കുറിച്ച് വിളിച്ച് ചോദിക്കുന്നത്. എൻ്റെ കുട്ടി ഇന്നത് പഠിക്കുന്നു, 9 ക്ലാസ്സിലേ പഠിക്കുന്ന, അല്ലെങ്കിൽ 10 ക്ലാസ്സിലേ പഠിക്കുന്നുള്ളൂ, പക്ഷേ NDA പോകണമെങ്കിൽ എപ്പോഴാണ്, എപ്പോൾ പഠിച്ചു തുടങ്ങണം, എങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. പേരൻസിൻ്റെ ഇടയിൽ കുട്ടികളുടെ ആഗ്രഹം എത്തിക്കുന്നതുകൊണ്ട് അവർ വിളിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം നമുക്കിവിടെ കുട്ടികൾ ഒത്തിരി ഈ എക്സാംസിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവരുണ്ട്. ഇതേപോലെ വേറെ എക്സാംസുകൾ ഒത്തിരി എൻട്രൻസുകളുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും അവയർനെസ് വളരെ കുറവാണ്. ആകെ നമുക്കറിയാവുന്നത് ഏറ്റവും അറിയാവുന്ന നീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കീം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് എല്ലാവർക്കും എന്തൊക്കെയോ, അതും മുഴുവനല്ല കേട്ടുള്ളത്. കാര്യം അപ്പോഴേ അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അത് കിട്ടണമെങ്കിൽ എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് പഠിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എങ്ങനെ പഠിക്കണമെന്നോ, അതൊക്കെ ഏതൊക്കെ രീതികൾ, സ്ട്രാറ്റജികൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നുമേ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി NDA ഇന്ത്യയിൽ ഒരേപോലെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലായിടും എഴുതാൻ പറ്റുന്നതാണെങ്കിലും നമ്മുടെ സൗത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ കുട്ടികൾ വളരെ കുറവാണ് അതിൻ്റെ ജോയിൻ ആവുന്നത്. മീൻസ് ഫൈനൽ എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞ്, SSB ഇൻ്റർവ്യൂ കഴിഞ്ഞ് അഡ്മിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ആരുമേ അറിയുന്നില്ല. നമ്മൾ അറിയുന്നത് തോറ്റുപോയി, കിട്ടുന്നില്ല. ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരുന്നു? നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ, പഠിക്കേണ്ട സബ്ജക്റ്റുകളെല്ലാം ഒരേപോലെയാണോ? അല്ല. നമ്മളിപ്പോൾ ഇവിടെ +1 +2 പഠിക്കുമ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഒരേപോലെയാണ്, ഒരേ തട്ടിൽ, ഒരേ വെയിറ്റേജ്, മനസ്സിലായല്ലോ. ബട്ട് ഒരു എൻട്രൻസിലെത്തുമ്പോൾ മാത്സിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ +1 +2 പഠിക്കുന്ന ഒരു കുട്ടി മാത്സിനെ നിങ്ങൾ മറ്റുള്ള സബ്ജക്റ്റിനേക്കാളും കൂടുതൽ പഠിച്ചോണം, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണത്. ഏത് എക്സാംസിനും, നിങ്ങൾ നാഷണൽ ലെവലിലുള്ള ഏത് എക്സാം, നാഷണൽ ലെവലിൽ ഒരു വേൾഡ് പോയി ഒരു എക്സാംസ് എൻട്രൻസിന് പോയാൽ പോലും മാത്സ് ഒളിമ്പിയാഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് മാത്സിനെ അത്രയ്ക്ക് കണ്ട് പഠിച്ചോണം, അത്രയ്ക്കുണ്ട് മാത്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് അത്ര ഇവർ കൊടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം NDA നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. ഫസ്റ്റ് പേപ്പർ മാത്സാണ്, സെക്കൻഡ് പേപ്പർ GAT. അപ്പോൾ ഈ മാത്സിനുള്ളിലുള്ള ടോപ്പിക്സുകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ പറയും +1 +2 ഉണ്ട്. നമ്മൾ ആരും ചോദിക്കുക +1 +2 ഉണ്ട്, +1 +2 ഉണ്ടെന്നറിയാം. +1 ചാപ്റ്ററിൻ്റെ പേര് പോലും പലരും മറന്നുപോയി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നമ്മൾ ഒരു എൻട്രൻസിനെ പ്രത്യേകിച്ച് പഠിക്കുമ്പോൾ, മാത്സ് പഠിക്കുമ്പോൾ കൂടുതൽ പറയാവുന്നത് മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഡെറിവേറ്റീവ്, ഇൻ്റഗ്രേഷൻ, അങ്ങനെ കുറച്ച് പേരുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ നമുക്ക് എക്സാമിന് എത്ര ചാപ്റ്റർ ഉണ്ടെന്നോ എങ്ങനെ വരുമെന്നുള്ളതിനൊന്നും അറിയില്ല. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഇമ്പോർട്ടൻസുകളുള്ള നിങ്ങൾ അറിയപ്പെടാത്ത ചാപ്റ്ററുകൾ എക്സാമിന് വരും. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് പേര് കേട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ റൂട്ട്സും അതിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതൊന്നും അറിയില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചിരുന്നത് ചെറിയ 1-2 ക്വസ്റ്റ്യൻ മതി, അത്രയേ ഉള്ളൂ, മതി നമ്മുടെ എക്സാമിന് അത് മതി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നിർത്തി. അതൊക്കെ തുടങ്ങിയിട്ട് പോലും ഇല്ല ഒരു എൻട്രൻസിൻ്റെ ലെവലിലോട്ടൊന്നും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പഠിക്കണമെങ്കിൽ, മീൻസ് NDA പഠിക്കണമെങ്കിൽ ആ ലെവലിൽ നിന്ന് ആ രീതിയിൽ കൂടെ പഠിച്ചിരിക്കണം. കിട്ടാഞ്ഞതിൻ്റെ കാരണം ഇതൊക്കെ ഉള്ളൂ. ബേസിക്കായിട്ട് നമ്മളെ പഠിച്ച് വെച്ചേക്കുന്നതും പഠിക്കേണ്ടിയിരുന്നതും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. നമ്മൾ പഠിച്ച് വെച്ചേക്കുന്നത് പഠിക്കേണ്ടതായിട്ട് വളരെ വ്യത്യാസം, വളരെ ദൂരം എത്തണം. നമ്മൾ വളരെ ദൂരം നടന്നെങ്കിലേ നമ്മൾ നിൽക്കുന്നതും നമ്മൾ നിൽക്കേണ്ടതും തമ്മിലുള്ള അകലം ഭയങ്കര ദൂരെയാണ്. കുറേ ദൂരം നടന്നെങ്കിലേ എത്തത്തുള്ളൂ. അപ്പം നിങ്ങൾ ആ രീതിയിൽ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് കിട്ടാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഇച്ചിരി പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണ്, പക്ഷേ അതിനുള്ളൊരു സോഴ്സ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളെപ്പോഴും അതുപോലെ സെക്കൻഡ് പേപ്പറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഇമ്പോർട്ടൻസ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഇല്ലയെന്നുമല്ല. നമുക്കവിടെ വരുന്നത് ഇംഗ്ലീഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. 50 ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിൻ്റേതാണ്. അപ്പോൾ അവിടെ സെക്കൻഡ് പേപ്പർ നിങ്ങൾ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇവിടെ ആകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞൊന്ന് എല്ലാവരും നല്ലപോലെ പാസ്സാവുന്നുണ്ട്, എങ്ങനെയോ പാസ്സാവും. പക്ഷേ നമുക്ക് അവിടെ ഒന്നും വലിയൊരു പഠിത്തം നടന്നിട്ടൊന്നും അല്ല നമ്മുടെ മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒത്തിരി പ്ലസ് ഉണ്ട്, മാർക്ക് പോകുന്നതിനുണ്ട്, തോക്കുന്നവരുണ്ട് ഇംഗ്ലീഷിന്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക്
ഒരു എൻട്രൻസ് ലെവലിലോട്ടുള്ള രീതി കൂടെ അവിടെ എത്തുന്നില്ല. അപ്പോൾ അവിടെ രണ്ട് പേപ്പറിലും നമ്മൾ ഒത്തിരി താഴെയാണ്. ഫസ്റ്റ് പേപ്പർ ഫുൾ മാത്സ് ആണ്, 120 ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് GAT ആണ്. അതിനകത്ത് ഫുള്ള് നമുക്ക് ഏറ്റവും ഞാൻ പറഞ്ഞ 50 ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷാണ്. 20-25 ഉള്ളൂ കെമിസ്ട്രിയും ഫിസിക്സും. അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയാതെ എന്തൊക്കെയോ പഠിച്ചിട്ടാണ് നമ്മൾ എക്സാമിന് പോകുന്നത്. അപ്പോൾ എങ്ങനെ കിട്ടാനാ? നമ്മളൊന്നിനെക്കുറിച്ച് എക്സാമിൻ്റെ ക്ലിയർ വേ അറിയാതെ നമ്മൾ +1 +2 പഠിച്ചതിൻ്റെ ഒരു ബലത്തിൽ ഇച്ചിരി പഠിച്ച കിട്ടിയാൽ കിട്ടി എന്നുള്ള ഒരൊറ്റ മനോ രീതി കൂടെ പോകുന്നത്. അതൊന്നും കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇതിനെ നിങ്ങൾ നേരിടുന്നെങ്കിൽ നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം, ഞാൻ ഇത്ര സമയം ഒരു ദിവസം പഠിക്കും, ഏറ്റവും ലെവൽ കൂടിയ പ്രോബ്ലം വരെ ചെയ്യും, അങ്ങനെ ഒരു മനസ്സ് ക്രമീകരിച്ചാൽ നിങ്ങൾക്കിതും നേടിയെടുക്കാം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ നോർത്തുകാരും മറ്റുള്ള ആൾക്കാരും തന്നെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും, നമ്മുടെ അവസ്ഥ ഇങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യാൻ തയ്യാറാണോ, ഇതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക, നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ചാപ്റ്റേഴ്സ് മാത്രമല്ല എൻട്രൻസിന് വരുന്നത്, +1 ഉം +2 ഉം ഒരേ ഇമ്പോർട്ടൻസ് ആണ്. രണ്ടും ഒരേ ഇമ്പോർട്ടൻസിലാണ് പോകുന്നത്. അല്ല, +2 മാത്രമായിട്ടൊന്നും അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. +1 പഠിക്കുന്ന ഓരോ ഇപ്പോൾ കോണിക് സെഷൻ, സർക്കിൾ, എലിപ്സ്, പരാബോള, ഹൈപ്പർബോള വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന സെൻറ്റർ, എലിപ്സ്, സെൻറ്റർ പഠിച്ചു, അങ്ങനെ റേഡിയസ്, അങ്ങനെ അതൊന്നും പോരാ. നമുക്ക് ഇപ്പോൾ എലിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്ന x²a²+y²b²1 അതൊന്നും അല്ല. x-1² അങ്ങനെ y+2² അങ്ങനെ മാറും. പിന്നെ ജനറൽ ഇക്വേഷനുണ്ട്, ജനറൽ ഇക്വേഷൻ ഓഫ് കോണിക്, കോണിക് സെക്ഷൻ്റെ കോണിക്കിൻ്റെ ജനറൽ ഇക്വേഷൻ, ഓരോന്നിനും ഉണ്ട് അതിൻ്റെ കോഎഫിഷ്യൻസുകളും റിലേഷൻഷിപ്പ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് തന്നെ നടന്നു പോകാൻ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരക്കെങ്കിലും നടന്നിട്ട് തിരിച്ച് വന്നിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് കയറുക. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ അതുപോലെ ലിമിറ്റ്സ് നമുക്ക് ഇഷ്ടമല്ലാത്തത്, പക്ഷേ ലിമിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളൊന്നും പോരാ നമ്മുടെ ലിമിറ്റ്സ്. അതുപോലെ നിങ്ങൾ എല്ലാ ചാപ്റ്ററും എടുത്ത് നോക്കിയാൽ വൈഡായിട്ടാണ് എക്സാമിന് വരുന്നത്. അല്ലാതെ നമ്മളുടെ +1 +2 പഠിച്ച് ഇത്രയാണെങ്കിൽ ഇവനൊത്തിരിയാണ്, അത്രയ്ക്ക് പഠിക്കണം. ഇപ്പോൾ നമ്മൾ സെറ്റ്സും റിലേഷൻസും ഒക്കെ പഠിക്കുന്നുണ്ട്. സെറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതാണ്, ബട്ട് സെറ്റ്സിലെ പ്രോബ്ലംസ് ഉള്ള എൻട്രൻസിന് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണ്, കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എളുപ്പമുള്ളൊരു ചാപ്റ്റർ +1 ഉള്ളത് പോലും +2 നമ്മുടെ എൻട്രൻസ് എത്തുമ്പോൾ ടഫായിട്ട് മാറും. അപ്പോൾ +2 ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ കാര്യം പറയണ്ടായല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോ ചാപ്റ്ററിനെയും കൃത്യമായിട്ട് അളന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഒരു പ്രയോജനം ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക, എൻട്രൻസിന് നിങ്ങൾ പ്രിപ്പയർഡ് ആവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ മൈൻഡ് മാറി ഇപ്പോൾ +2 എല്ലാവരും പഠിക്കുന്ന മാതിരി മാത്രം പഠിക്കുക എന്നുള്ള സ്ട്രാറ്റജി മാറ്റി നിങ്ങളൊരു എൻട്രൻസ് സ്റ്റുഡൻ്റ് ആണെന്നുള്ള ആദ്യം നിങ്ങൾ ഉറപ്പിക്കണം മനസ്സുകൊണ്ട്, അതിനുള്ള പ്രവർത്തനം തുടങ്ങണം. അത് ഇത്തിരി വലിയൊരു പ്രവർത്തനം തന്നെയാണ്, നിങ്ങളുടെ എക്സാം വരെ നീണ്ടു നിൽക്കുന്ന വളരെ വലിയൊരു പ്രോസസ്സാണ്. നിങ്ങളതിനകത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ തേടിയെത്തിയിരിക്കും, ഉറപ്പാണ്. നിങ്ങളൊരു എൻട്രൻസിന് പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പല എൻട്രൻസുകൾ എഴുതാനുള്ള കഴിവുകൾ നേടിയെടുക്കുക. അല്ലാതെ ഒരു എൻട്രൻസ് എഴുതി മറ്റുള്ള എല്ലാം നമുക്ക് അതിനുള്ള കഴിവ് കിട്ടിക്കൊണ്ടിരിക്കുക. ഇതൊരിക്കലും ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടാത്ത ഒരു ഭാഗ്യമാണ് ഇപ്പോൾ കിട്ടുന്നത്. പഠിച്ചു തുടങ്ങിയാൽ ഒരിക്കലും നമ്മളെ ഒന്നും പോവില്ല. ഇപ്പോഴേ ഇത് പറ്റുള്ളതാനും പിന്നെ നിങ്ങൾക്കൊരിക്കലും പഠിക്കാൻ പറ്റത്തില്ല, ഭാഗ്യവും കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് പഠിക്കാൻ കിട്ടുന്ന ഈ സമയത്ത്. പഠിക്കേണ്ട സമയമാണല്ലോ, പിന്നെ നമ്മൾ വേറെ എന്തിനാണ് പോകുന്നത്? അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആ രീതിയിൽ കൂടെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മുടെ മാക്സിമം ക്ലാസ് നമ്മൾ തരുന്നുണ്ട്, 3 സബ്ജക്റ്റിൻ്റെ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി. മാത്സിന് ഏറ്റവും നല്ല ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് നമ്മൾ തന്നെ ക്ലാസ്സുകൾ തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ NDAക്ക് വേണ്ട സ്പെഷ്യൽ ക്ലാസ്സസ്, പിന്നെ നമുക്ക് അതിൻ്റെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ മെറ്റീരിയൽ ഞാൻ തന്നെ തയ്യാറാക്കി ക്വസ്റ്റ്യൻ ആൻസറുടെ ആൻസർ എഴുതിയാണ് ചെയ്താണ് തരുന്നത്. നമ്മളൊരു ബുക്ക്ലെറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര വിലയാണ്, പക്ഷേ പലതും നമുക്ക് മനസ്സിലാവാറില്ല. അതൊഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തന്നെ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ബുക്കിലേറ്റും തരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തരുന്നുണ്ട്. ഓക്കെ, ഇതിന് ജോയിൻ ചെയ്യാൻ നമുക്ക് ടോട്ടലി ഇത്രയേ ഉള്ളൂ 3 സബ്ജക്റ്റിലൂടെ. ഇനി മാത്സ് മാത്രമാണെങ്കിൽ ഇത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നത് നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം കിട്ടാനേ. ഇതിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും, ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും, കൂടുതലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരിക്കലും നഷ്ടമാവാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഏറ്റവും നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സുകളും ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾ എന്താണിത് കിട്ടാത്തതെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കുറച്ചൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന രീതിയിൽ കൂടെ നിങ്ങൾക്ക് മാറാൻ പറ്റും. ഗുഡ് ബൈ.